ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇത്. ഇതാണ് റവൻ്റെ ഉപ്പുമാവ്. ഗോതമ്പല്ല കുട്ടിയെ, റവൻ്റെ ഉപ്പുമാവാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിൻ്റെ മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയുകയാണ്. മദ്രസയിലേക്ക് കുട്ടികൾക്ക് പോകുന്ന സമയത്ത് എന്താ സംഭവിച്ച അമീനെന്ന്, ഇന്ന് ആര് ചെരുപ്പിൻ്റെ ഉള്ളിൽ ഇനി തേളുണ്ടായിനത് പറഞ്ഞത്ത അമ്മ കെപ്പിയുടെ ചെരുപ്പിൻ്റെ ഉള്ളിൽ ഇയാളെ തേള്. തേള് എന്ന് പറഞ്ഞാൽ ചില്ലറ തേളൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഓള് ചെരുപ്പിടാൻ വേണ്ടിയിട്ട് നോക്കുമ്പം അല്ലെങ്കിൽ തന്നെ ഉറക്കത്തു നിന്നൊക്കെ നീച്ച് മദ്രസയിലേക്കൊക്കെ പോകുമ്പോഴത്തിന് ബത്തപ്പാട് ബേജാറൊക്കെ കൂട്ടിക്കാണ്ട് പോയുമ്പോഴാണ് ഈ ചെരുപ്പിൻ്റെ ഉള്ളിലെ തേളിനെ കാണുന്നത്. തേളിനെ കണ്ടപ്പോഴാണ് ഈ തേളിനൊക്കെ വലിച്ചിട്ടുകാണ്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ഇതാക്കിയപ്പോൾ പിന്നെ നോക്കാം ചെരുപ്പും വേണ്ട ഏതിയാലും ഒരു വിധത്തിലുള്ള ചെരുപ്പൊക്കെ കഴുകിയിട്ട് ഇട്ടുകൊടുത്തിനി ഇട്ടുപോയിട്ടോ. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക, ചെരുപ്പിൻ്റെ ഉള്ളിലൊക്കെ വല്ല ജന്തുക്കളുണ്ടോയെന്നൊക്കെ നോക്കുക. രാവിലെ തന്നെ നോക്കി വെച്ചോളൂ, എല്ലാവരും നോക്കിക്കൊണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളൂ. ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു മുള്ളൻചക്കൻ്റെ ഒരു വീഡിയോ ഉണ്ട്. മുള്ളൻചക്ക ഞാൻ എൻ്റെ പെരി പോയപ്പോൾ കൊണ്ടെന്നാണ്. അവിടെ കണ്ടപ്പോഴാണെങ്കിൽ എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ടൊന്നുമില്ല. നീളെ ഞാൻ അത് കണ്ടപ്പോൾ ഇതിൻ്റെ ചുരുക്കണ്ട് കാണും. വെറുതെ കൊണ്ടെന്നാൽ ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഗതി ഒന്നും നമുക്കറിയില്ല. അപ്പോൾ പൊളിച്ചു നോക്കിയപ്പോൾ ഉമ്മ എൻ്റെ ബാഗിലിട്ട് കണ്ട് അറിയാതെ കൊടുത്തു വിട്ടണ ഏതിയാലോ. കുട്ടികളിങ്ങനെ ഞാനെന്നെ തോട്ടിട്ട് പറിച്ചതൊക്കെ. അപ്പം ഉമ്മ പറഞ്ഞ ഇജ് കൊണ്ടേക്കാറ് കൊണ്ടുവന്നതാണ് ആദ്യമായിട്ട് ഉണ്ടാകണേ. അതുകൊണ്ടാണ് ഇത്ര ആരംഭം. അപ്പം കണ്ടില്ലേ, അപ്പം ഞാൻ അത് പൊളിച്ചപ്പോൾ എന്താണ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതായത് ഞാൻ എത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും കരുതിയില്ല. ഈ ഇതിൻ്റെയൊക്കെ മാതിരി എന്താണ് ഇപ്പോൾ എന്തിൻ്റെ മാതിരിയാ മീനത്, ചക്കപ്പായ ഉണ്ടല്ലോ ചക്കപ്പായം, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. ഓൽക്കെന്ത് ചക്കപ്പായം അതൊന്നും ഓൽക്കറിയില്ല കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ഞാനതൊന്ന് വീഡിയോ എടുത്തതാണ്. ആദ്യമായിട്ടുണ്ടാകണ മരത്തുമല കായല്ലേ, അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ ഇനി റവൻ്റെ ഉപ്പുമാവിൻ്റെ വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്ത് കൊണ്ടുപോകുന്നത്. നല്ല ടേസ്റ്റാണ്. മുള്ളൻചക്കെന്ന് ഇപ്പൊ ചോദിച്ചിട്ട് കാര്യമല്ല. മുള്ളൻചക്ക എടുത്തിട്ട് കുറെ ദിവസമായി, ഇട്ട് തിന്നിട്ട് കുറെ ദിവസമായി. ഇനി അതിൻ്റെ വീഡിയോ കാണുമ്പോത്തിന് മുള്ളൻചക്ക എന്ന് ചോദിച്ചിട്ട് കാര്യമല്ല. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണ റവൻ്റെ ഉപ്പുമാവ്. അത് വേണമെങ്കിൽ ചോദിച്ചോളൂ. അത് ഇനി റവൻ്റെ അടുത്തുണ്ട്. അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അമ്മമാരെ വീട്ടിലൊക്കെ പോകാം. നമ്മൾ ഇതിന് രണ്ട് വാക്ക് പറയണം. ഇപ്പൊ നമ്മൾ എന്താ ഉണ്ടാക്കണം അമിക? റവൻ്റെ ഉപ്പുമാവാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഉപ്പുമാവ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കേണ്ട രീതികളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്തൊക്കെയാണ് റവൻ്റെ ഉപ്പുമാവ്ക്ക് നമ്മൾ ഇടുക? ഇതെന്താ ഇപ്പം ഞാൻ ഇട്ടുകൊടുത്ത ഈ ജാർക്ക്, മിക്സിൻ്റെ ഒരു ജാറാണ് കേട്ടോ. അത് ഇതിൻ്റെ ഉള്ളിയൊക്കെ കട്ട് ചെയ്താൽ നല്ല സൂപ്പറായിട്ട് കട്ട് ചെയ്യും. ഉള്ളിക്ക് എന്താണ് പറയുക? സവാള. സവാള ഇട്ട് കൊടുക്കുക. സവാളയ്ക്ക് പിന്നെ എന്താ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്? ഏതിക്ക് നോക്കാം മീനെ. സവാള ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. ക്യാരറ്റ് ഇട്ട് കൊടുക്കണം നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റാണ്. കട്ടിംഗ് ഇല്ല, പേസ്റ്റിംഗ് ഇല്ല, എഡിറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. എന്താ അമീഗ ഇപ്പോൾ ചെവിയിലൊരു സ്വകാര്യം പറയണേ? ഏതെങ്കിലും ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടി അമീഗ? ആദ്യം ചട്ടി അടുപ്പത്ത് വെക്കണമെങ്കിൽ എന്തോന്ന് ചെയ്യണ്ടേ? ഗ്യാസ് ഓണാക്കി കൊടുക്കണ്ടേ? എന്നിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുത്തേക്കണേ. ഇതൊക്കെ ഇനി നല്ലോണം വാട്ടി കൊടുക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഉപ്പുമാവിൻ്റെ വീഡിയോ ആണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഉണ്ടാക്കി നോക്കുക. നല്ല ഹെൽത്തി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. എന്തൊക്കെ പറയേണ്ടിയ വാക്കുകളില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കുക്കറൊക്കെ കുക്കണങ്ങൾ കേട്ടീനി എന്തോ ആവോ. ആ കുക്കറിൽ ഇട്ടീനത് പച്ചപ്പട്ടാണി കടലയാണ് കേട്ടോ. അതൊന്നൊരു വിസിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചേർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ പച്ചപ്പട്ടാണി കടല ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല ഹെൽത്തി രൂപത്തിലുള്ള ഒരു ഉപ്പുമാവ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് ഇളക്കി നല്ലോണം യോജിപ്പിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്തിടണം അതിക്ക്? അപ്പോൾ അത്രയൊക്കെ തരെ പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് വെച്ചാൽ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഇങ്ങനെ വരും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ടൈം വേസ്റ്റ് ആക്കാം. എനിക്കും ടൈമില്ല, ഇങ്ങൾക്കും ടൈമില്ല, കാണുന്നവർക്കും ടൈമില്ല, എനിക്കും ടൈമില്ല, ആർക്കും ടൈം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിവിടെ എഡിറ്റ് ചെയ്ത് കൊണ്ട് സമയം കണക്കാക്കാത്തത്. അപ്പോൾ നീണ്ടു തന്നെ എങ്ങനെ പോകേണ്ട ഒരു പോക്ക്. നമ്മൾ ആറ്റു നോറ്റി എഡിറ്റ് ചെയ്ത വീഡിയോക്ക് ചിലപ്പോൾ വ്യൂസും ഉണ്ടാവില്ല. അതൊക്കെ വിചാരിച്ചിട്ട് ഞാനിവിടെ എഡിറ്റ് ചെയ്യാതിട്ട് പോയതാണ്. അപ്പോൾ ഉള്ളിയൊക്കെ ഇപ്പോൾ എന്തായാലും മൂക്കണമെങ്കിലും വാടണമെങ്കിലും ഒക്കെ അത്ര ടൈമിങ് എന്തായാലും വരും കേട്ടോ. ഉള്ളി വാടുക പറഞ്ഞാൽ ഞാൻ തീ കുറച്ചിട്ടിട്ടാണ് ഇവിടെ വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ അടിയിലും അതൊക്കെയാണ് സംഭവിക്കണത്. അപ്പം ഞാൻ ഇതിക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് വാടിക്കഴിഞ്ഞാൽ ആ പച്ചമുളക് കട്ട് ചെയ്യണ നേരെ കാര്യം. അപ്പം അത്രയും നേരെ ഏതായാലും അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ രാവിലത്തെ അവസ്ഥ. പച്ചമുളക് കട്ട് ചെയ്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇടണോ ഇടാനോ അയക്കണോ ഒക്കെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. മട്ടം പോലെ പറഞ്ഞുതരാം.
അപ്പം ഞാനിവിടെ പച്ചപ്പട്ടാണിക്കാടലേയും കൂടി ഇട്ട് കൊടുത്തണ. അപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന നല്ല ഹെൽത്തി റെസിപ്പിയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാക്കി നോക്കുക. അപ്പോൾ ആ പട്ടാണിക്കടല ഒന്നിങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ആ റവയും കൂടി ഇട്ട് കൊടുത്തണ്. റവയും കൂടി ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുക, നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇതിലിട്ടാണ് വറുത്തെടുക്കണത്. അപ്പോൾ ആദ്യം നമ്മൾ റവയൊന്നും വറുത്തെടുത്തിട്ടില്ല. അപ്പോൾ ഇതിലിട്ട് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്, വറവിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിലിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് വറവൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്തിനാ വെച്ചാൽ ചൂടാറിയ പച്ചവെള്ളം നേരിട്ട് ഒഴിച്ചു കൊടുത്താൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. തിളച്ച വെള്ളം ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാനിവിടെ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു വാടിയ ടേസ്റ്റ് ചെയ്യാറ്. അതുകൊണ്ട് നമ്മളിവിടെ നല്ലോണമൊന്ന് റവ വറുത്തതിന് ശേഷം ഞാൻ ആവശ്യത്തിലുള്ള ഉപ്പിട്ടുകൊണ്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായില്ലേ, ഇഷ്ടമായിക്കണമെങ്കിൽ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് കൊടുക്കുക, ഒരു കമൻറ്റും കൊടുക്കുക. ഷെയർ ചെയ്യാത്ത പൊന്നു കൂട്ടുകാരെ നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തൊക്കെ തന്നെ പറയാമല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്നും കൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കണ്ടില്ല എൻ്റെ വീഡിയോ ഇവിടെ വൈകിട്ടാക്കാനൊക്കെ സമയമാകാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വറുത്തെടുക്കുക. ഇനി ഞാനിവിടെ തിളച്ച വെള്ളം ഒഴിച്ചെടുക്കുന്നതാണ്. ഞാനിത് വറുത്തെടുക്കുന്ന രൂപമാണ് നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ആ കറക്റ്റിൽ വറവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം ഇനി വറവായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ചെയ്ത് നോക്കുക, വറവായിക്കണോ നോക്കുക. എന്നിട്ട് വീണ്ടും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമ്മൾ വറുത്തെടുക്കുക. അങ്ങനെയൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം, അത് വറവായിക്കണമെന്ന് ഒരു നെരിച്ചിൽ വരും. അതാണ് ഇതിൻ്റെ വറവ് എന്ന് പറയുന്നത്. ആ വറവായി കഴിഞ്ഞിട്ട് മാത്രം വെള്ളം ഒഴിച്ചെടുക്കുക. വെള്ളം എന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളം എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം. വെള്ളം തിളച്ച വെള്ളം നമ്മൾ ഇതിൽ ഒഴിച്ചെടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. സാധാരണ ഇപ്പോൾ എന്തായാലും ഒരു കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. എത്ര ഉപ്പുമാവായാലും എത്ര ചെറിയ റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിലും ഒരു 10 മിനിറ്റ് ഇല്ലാതെ നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ വല്ലാതെ എഡിറ്റ് ചെയ്യാത്ത വീഡിയോ ആണ്. തെറ്റൊന്നും ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഇല്ല കേട്ടോ, തെറ്റില്ല, കറക്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് ഈ ഉപ്പുമാവിൻ്റെ അവസ്ഥ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുട്ടോ. ആ തിളച്ച വെള്ളം ഒഴിച്ചത് കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വേവാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ വെള്ളം ഒന്ന് വലിച്ചൊരു ഡ്രൈ പരുവത്തിലാക്കിയെടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളി റെസിപ്പിയല്ലേ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാട്ടി തന്നത്. അപ്പോൾ നമുക്ക് ഉപ്പുമാവൊന്ന് വിളമ്പിയാലോ. ഒരു പാത്രത്തിലേക്ക് കടലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഹെൽത്തി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒരു കമൻറ്റ് അറിയിക്കുക. കുറേ വട്ടം പറഞ്ഞു തന്നെ പറഞ്ഞുകൂടെ. എനിക്കറിയില്ല, എനിക്ക് എന്തായാലും വേണ്ടില്ല. ഒരു 9 മിനിറ്റ് എങ്ങനെയും വീഡിയോ വലിച്ചു നീട്ടി ഒപ്പിച്ചണം. ആ 9 മിനിറ്റിലേക്കാണ് ഞാൻ ഈ വലിച്ചു കൊണ്ടുപോകുന്നത്. ഉപ്പുമാവ് വിളമ്പിയെടുക്കുന്നു. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ്. 9 മിനിറ്റായാൽ എല്ലാവരും പൊയ്ക്കോളി. 9 മിനിറ്റും 1 സെക്കൻഡും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വിട്ടോളി. അത്രയൊക്കെ തന്നെ പറയാനുള്ളത്. ചെരുപ്പിൻ്റെ ഉള്ളിൽ പാമ്പ് കറിഞ്ഞ് കണ്ട് കയറി തമ്പ്ലൈന് കണ്ട് കണ്ട ആരും ബോധം കെട്ട് വീഴാൻ നിൽക്കണ്ട. ആ ചെരുപ്പിൻ്റെ ഉള്ളിൽ പാമ്പ് കറിഞ്ഞാണ്ട് തമ്പ്ലൈന് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചെരുപ്പൊക്കെ എടുക്കുമ്പോൾ കരുത്ത്. തേളെന്ന് പറഞ്ഞ ഒരു പാമ്പ് തന്നെയാണല്ലോ. അപ്പം ഞാൻ നിങ്ങളാരും ഇനി തെറ്റിദ്ധരിച്ചാൽ നിൽക്കണ്ട. ഞാൻ കാര്യം പറഞ്ഞിരിക്കണം. വീഡിയോ ഒക്കെ അവസാനമായാലും കാര്യം പറയണം. തമ്പ്ലൈനിൽ പറ്റിച്ചു എന്ന് ആരും പറയരുത്. അപ്പം അത്രയൊക്കെ തന്നെ പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈറ്റപ്പാക്കിയിട്ടുണ്ട്. ഓക്കെ.